എന്താ പറയുന്നത്, എല്ലാവർക്കും അറിയാം പ്ലസ് അഡീഷൻ ചെയ്യാനാണെന്ന്, മൈനസ് സബ്സ്ട്രാക്ഷന്, ഇൻഡു മൾട്ടിപ്ലിക്കേഷന്. ഈ ഡബിൾ ഇൻഡു എക്സ്പോണൻഷ്യൽ എന്നുള്ളത് പുതിയതായിട്ടുള്ളൊരിതായിരിക്കും. അത് ES 2016 എന്ന് പറഞ്ഞ ആ ഒരു വേർഷനിൽ നിന്നാണ് നമുക്കൊരു പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയ അപ്ഡേറ്റ് ആണ് ഇത്, എക്സ്പോണൻഷ്യൽ ഈ ഡബിൾ ഇൻഡു. പിന്നെ ഡിവിഷൻ, മോഡുലസ്, പ്ലസ് പ്ലസ് ഇൻക്രിമെൻറ്റിന്, മൈനസ് മൈനസ് ഡിക്രിമെൻറ്റ്, ഇത്ര ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി തന്നെ നോക്കാം. VS കോഡ് എടുത്തു ഞാനിവിടെ, ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ദെൻ ഫസ്റ്റ് അഡീഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ ഔട്ട്പുട്ട് വിൻഡോ കാണേണ്ടത് ബ്രൗസറിലാണ്. അപ്പോൾ അതും കൂടി ഡോക്യുമെൻ്റ് ഓർഡർ റൈറ്റ് എന്നും പറഞ്ഞ ഇതാണ് യൂസ് ചെയ്യുന്നത്. അഡീഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. സോ ഞാനിവിടെ കൊടുക്കുന്ന രണ്ട് വേരിയബിളാണ് 3 പ്ലസ് 4. ഇത് അഡീഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് അങ്ങ് നോക്കാം. അപ്പൊ അഡീഷൻ ചെയ്യുമ്പോൾ 3 പ്ലസ് 4 അഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എങ്ങനെയും കൊടുക്കാം. ഏതൊക്കെ കൂടി അഡീഷൻ ചെയ്യണമെന്ന്, 3, 4 അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? പിന്നെ ഞാൻ ഇത് കോപ്പി ചെയ്തു, പേസ്റ്റ്, ദെൻ സബ്സ്ട്രാക്ഷൻ. സബ്സ്ട്രാക്ഷൻ 4, 2 -2 ദെൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. ഡിവിഷൻ ഡിവിഷൻ ഇനി എക്സ്പോണൻഷ്യൽ എക്സ്പീന്നിട്ട് കൊടുക്കുന്നേ. ഈ എക്സ്പോണൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആട്ടോ, പവർ എന്നുള്ളത് പവർ എടുക്കല്ലേ മാക്സിന്റെ പവറാണ് പെർഫോം ചെയ്യുന്നത്. നമുക്കത് ഇപ്പോൾ ഇത്രയും റൺ ചെയ്ത് നോക്കാം. ണ്ടോ, അഡീഷൻ പെർഫോം ചെയ്തു. 3 ഉം 4 ഉം ആഡ് ചെയ്യുമ്പം 7 കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്തത് നമ്മൾ 4 ഉം 2 ആണ്, അപ്പോൾ 2 കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തത് 3 ഉം 4 ഉം ആണ്, അപ്പോൾ 3 × 4 എന്ന് വെച്ചാൽ 12 ആണ്. ഡിവിഷൻ ചെയ്തത്, ഓക്കെ ഡിവിഷൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഡിവിഷൻ ചെയ്തത് 4, 2 ആണ്. അപ്പോൾ 4/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. എക്സ്പോണൻഷ്യൽ 3, 2. അപ്പോൾ ഇത് വർക്ക് ചെയ്യണത് 3² എന്ന് പറയുന്നത്, 3² അറിയാലോ, 3 × 3 9. അപ്പോൾ 9 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എഴുതാം. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു വാറ് നം എന്ന് പറഞ്ഞ് ഞാൻ 6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇൻക്രിമെൻ്റ് ചെയ്യണം. അപ്പം നമ്മൾ ജസ്റ്റ് നം പ്ലസ് പ്ലസ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട്
Right. Value increment nu parnju koduthe comma 2 sorry ivada koduthu then a comma 2 comma kathe num nu parnju koduthu namak output nokka kando value increment aayi ipo value ethriyana 7 aayittu namaku kittiyittunde ini namaku decrement inde nokkam ipo var num equal to 8 num minus minus ningalku type cheythu kodukkane kodukkam njan ore eluppathine vendiyana idu ipo copy paste cheythathu decrement then namukku nokkam num value decrement 7 8 arnu koduthathu 7 aayittu appo decrement operator actually cheyyunnathu ennu vechiyya appo idu num plus plus nu varuva num equal to num plus 1 ee or operation aanu appo ivide num inde value ethriyana 6 aanu 6 plus 1 7 nu nippa output kitti ini decrement operator cheyyunnathu ithrullu num equal to num minus 1 is 8 minus 1 athriya 7 output kitti okay.